നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്ക്രീൻ ടൈം ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. എൻ്റെ പേര് അക്ഷയ കൃഷ്ണൻ, സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് അറ്റ് പ്രാഗ്ന സെന്റർ ഫോർ ചൈൽഡ് ഡെവലപ്മെന്റ്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ കുട്ടി കാർട്ടൂണിൽ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നുണ്ടെന്ന്? അതിന് മെയിൻ റീസണാണ് സ്ക്രീൻ ടൈം. എന്താണ് സ്ക്രീൻ ടൈം? സ്ക്രീൻ ടൈം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഫോൺ, ടി വി, ടാബ്ലറ്റ് എന്നിവ കൊടുത്ത് അതിൽ നിന്ന് അവർ വീഡിയോസ് കാണുകയും അതിൽ ഗെയിം കളിക്കുകയും ചെയ്യുവാണെങ്കിൽ അതാണ് സ്ക്രീൻ ടൈം. എന്തിനാണ് പാരൻസ് കുട്ടികൾക്ക് സ്ക്രീൻ ആയിട്ട് കൊടുക്കുന്നത്? രണ്ട് റീസൺസാണ്. ഒന്ന്, പാരൻസിന് എന്തെങ്കിലും ജോലി ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ ആ സമയത്ത് കുട്ടികൾ കുറച്ചു നേരം അടങ്ങിയിരിക്കാൻ വേണ്ടി സ്ക്രീൻ കൊടുക്കും. രണ്ടാമത്തെ റീസൺ, കുട്ടികൾ ഫുഡ് കഴിക്കാൻ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീൻ കൊടുക്കും. ഈ രണ്ട് റീസൺസാണ് മെയിൻ ആയിട്ട് വരുന്നത്. സ്ക്രീൻ ടൈമിന് അഡ്വാൻറ്റേജസിനെക്കാളും ഡിസഡ്വാൻറ്റേജസ് ആണ് കൂടുതൽ. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ കുറച്ച് നേരം കുട്ടികൾ അടങ്ങിയിരിക്കുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അവരുടെ ലാംഗ്വേജ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് നല്ല പോലെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് മെയിൻ ആയിട്ട് വേണ്ടത് ഇൻട്രാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അത് സ്ക്രീൻ ടൈമിലൂടെ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, സ്ക്രീനിൽ കാണുന്നത് കാർട്ടൂൺസും വീഡിയോസും നോക്കിയിട്ട് പിള്ളേർ ആ ലാംഗ്വേജ് പഠിച്ച് അതായിരിക്കും എവറി ഡേയിൽ യൂസ് ചെയ്യുന്നത്. ആ ലാംഗ്വേജ് അല്ല നമ്മൾ എവറി ഡേയിൽ യൂസ് ചെയ്യേണ്ടത്. സോ അങ്ങനത്തെ രണ്ട് ആസ്പെക്ട്സ് ആയിരിക്കും ലാംഗ്വേജിനെ എഫക്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യമാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. കുട്ടികൾ സ്ക്രീൻ കാണുന്ന സമയത്ത് വേറെ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നോ കളിക്കുന്നോ വേറെ പ്ലേ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്നോ ഒന്നും തന്നെ ഇല്ല. അപ്പം അത് ഇൻഡയറക്ട്ലി അവരുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിനും എഫക്റ്റ് ആവുന്നുണ്ട്. മാത്രമല്ല, ബ്രെയിൻ ഡെവലപ്മെൻറ്റ് മാക്സിമം നടക്കുന്ന സമയമാണ് 2 to 5 years. അപ്പോൾ ഈ സമയത്ത് നമ്മൾ സ്ക്രീൻ എക്സ്പോഷർ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളെ അത് നല്ല പോലെ തന്നെ ബാധിക്കുക ചെയ്യും. യൂണിവേഴ്സിറ്റി ഓഫ് ടൊറോണ്ടോ ഒരു സ്റ്റഡി ചെയ്തതിൻ്റെ കണ്ടുപിടുത്തമാണ്, 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ 30 മിനിറ്റിനേക്കാളും കൂടുതൽ സ്ക്രീൻ എക്സ്പോസ്ഡ് ആണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ലാംഗ്വേജ് ഡിലേ ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം സ്ക്രീൻ ടൈമിൻ്റെ ദോഷഫലങ്ങൾ. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ സ്ക്രീൻ ടൈം അഡ്വൈസസ് ആണ്. അതായത്, 1.5 വയസ്സിനേക്കാളും കുറവുള്ള കുട്ടികൾ ഒരിക്കലും സ്ക്രീനുമായിട്ട് എക്സ്പോസ്ഡ് ആവരുത്. വീഡിയോ കോളുകൾ ചെയ്യുമ്പോൾ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കാണിക്കണമെങ്കിൽ മാത്രം അവർക്ക് സ്ക്രീൻ എക്സ്പോസ്ഡ് ആവാം, അല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് സ്ക്രീൻ കൊടുക്കരുത്. അടുത്തത്, 18 months to 24 months ഉള്ള കുട്ടികൾക്ക് നമുക്കൊരു 5 മിനിറ്റ്സ് വേണമെങ്കിൽ സ്ക്രീൻ എക്സ്പോസ്ഡ് ആവാം. പക്ഷേ ആ സമയവും അവർ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഗ്രാംസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അടുത്ത വരുന്ന 2 to 5 years ഉള്ള കുട്ടികളാണ്. ഈ കുട്ടികൾക്ക് 1 hour നമുക്ക് സ്ക്രീൻ എക്സ്പോസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ആ സമയത്തും പാരൻസ് കൂടെ ഇരുന്ന് അവർ കാണുന്നത് എന്താന്ന് നോക്കിയിട്ട് ആ കാര്യം ഡിസ്കസ് ചെയ്യുകയും അത് കൂടുതൽ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ അത് കുട്ടികളുടെ ലേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുള്ളൂ. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് കുറേ പാരൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ സമയം, അതായത് ഈ സ്ക്രീൻ ടൈം കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് കുട്ടികൾ വാശി പിടിക്കുകയോ കരയുകയോ അടിക്കുകയോ ഒക്കെ ചെയ്താൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതിനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ഈ സ്ക്രീൻ ടൈമിന് പകരം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? ഒരു കാര്യം, നിങ്ങൾക്ക് വേറെ കുറേ ആക്ടിവിറ്റീസിൽ അവരെ ഇൻവോൾവ് ചെയ്യാം. വേറെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ടോയ്സ് കൊടുത്ത് അവരെ ഡിസ്ട്രാക്ട് ചെയ്യാം. ഫിസിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. പുറത്ത് കൊണ്ടുപോയിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഒരു ഡ്രൈവിനെ കൊണ്ടുപോയിട്ട് കാണുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തന്നെ അവരുടെ സ്ക്രീൻ ടൈമിലോട്ടുള്ള ഒരു ഇഷ്ടം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. 5 years മുകളിലുള്ള കുട്ടികൾക്ക് എത്രത്തോളം സ്ക്രീൻ ടൈം കൊടുക്കാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിന് മെയിനായിട്ട് ഫോളോ ചെയ്യേണ്ടത് ഒരു സ്പെസിഫിക് ഷെഡ്യൂളാണ്. അതായത്, കുട്ടികൾ ഒരു 30 മിനിറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ്സ് നമ്മൾ സ്ക്രീൻ ടൈം കൊടുക്കുന്നു. ഇങ്ങനത്തെ രീതിയിൽ ടൈം ലിമിറ്റ് വെച്ചിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഷെഡ്യൂൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് ഓക്കെയാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, പാരൻസ് നിങ്ങളാണ് കുട്ടികളുടെ റോൾ മോഡൽസ്. സോ നിങ്ങളുടെ ടൈമിൽ നിന്ന് കുറച്ച് നേരം കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കുക. താങ്ക് യു.